ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവലിന് തുടക്കം. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഉദ്ഘാടനം ചെയ്തു. ട്രെയിൻ യുവർ ബ്രെയിൻ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കുരുന്ന് വായനയുടെയും അറിവിൻ്റെയും വലിയ ലോകമാണ് ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവൽ. കുട്ടികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുകയും വായനാശീലം വളർത്തുകയുമാണ് മേളയുടെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയുൾപ്പെടെ ലോകമെമ്പാടുമുള്ള 141 പ്രസാധകർ പങ്കെടുക്കുന്നു. 66 രാജ്യങ്ങളിൽ നിന്നായി 512 പേരാണ് ഇത്തവണ അതിഥികളായി എത്തുന്നത്. ഈ വർഷം ഞങ്ങൾ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം അതിന് കണക്കായിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട്. എൻട്രി സൗജന്യമാണ്. ഒരു ആക്ടിവിറ്റിക്കും ഒരു വർക്ക്ഷോപ്പിനും അല്ലെങ്കിൽ എന്ത് ആക്ടിവിറ്റി കാണുന്നതിനും നിങ്ങൾക്ക് യാതൊരു ചിലവും ഉണ്ടാവില്ല. പാരൻസിനോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് കുട്ടികളുമായിട്ട് വരിക, ഇത് പരമാവധി ഉപയോഗപ്പെടുത്തുക. 1658 ആകർഷകമായ ശില്പശാലകളും മേളയുടെ ഭാഗമാണ്. അനിമേഷൻ കോൺഫറൻസാണ് ഷാർജ ബുക്ക് അതോറിറ്റി സംഘടിപ്പിക്കുന്ന 12 ദിവസത്തെ മേളയിലെ പ്രധാന ആകർഷണം. കുട്ടികൾക്കായി വിവിധ വിഷയങ്ങളെ അധികരിച്ച് ശില്പശാലകൾ ഒരുക്കിയിരിക്കുന്നു. 136 നാടകങ്ങൾ, റോമിംഗ് ഷോകൾ, അക്രോബാറ്റ്, സംഗീത കച്ചേരികൾ എന്നിവയും ഈ ഉത്സവത്തിൽ അരങ്ങേറും. ഏഷ്യാനെറ്റ് ന്യൂസ്, ഷാർജ. നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ട്. ആലപ്പുഴ കൊമ്മാടിയിൽ റോഡിലെ കുഴിയിൽ വീണ സൈക്കിൾ യാത്രക്കാരന് ദാരുണാന്ത്യം. മരിച്ചത് മത്സ്യത്തൊഴിലാളിയായ കളരിക്കൽ പ്ലാക്കിൽ വീട്ടിൽ ജോയ്. ഇന്നലെ വൈകിട്ട് റോഡ് പൊളിച്ചത് കലുങ്ക് നിർമ്മാണത്തിനായി. 5 താഴ്ചയിൽ കുഴിയെടുത്തിട്ടും റോഡ് അടച്ചില്ല. വിവാദ ട്രാഫിക് ക്യാമറകൾ കണ്ടെത്തുന്ന ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കുന്നത് വൈകും. കെൽട്രോണുമായി ഉടൻ ധാരണാപത്രം ഒപ്പിടേണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം. പദ്ധതിയിൽ സർക്കാർ അന്തിമ തീരുമാനമെടുത്ത ശേഷം മാത്രം തുടർ നടപടി. കെ ഫോണിലും റോഡിലെ ക്യാമറ പദ്ധതിയിലേതിന് സമാനമായ അഴിമതിയെന്ന് പ്രതിപക്ഷ നേതാവ്. SRIT പ്രസാഡിയോയും കെ ഫോണിലും കരാറുകാർ. നടന്നതിന്റെ അതേ മോഡലിൽ ഏകദേശം സെയിം കമ്പനികൾ അന്തിമമായി അതേ കമ്പനികൾക്ക് തന്നെ ലാഭം കിട്ടുന്ന തരത്തിലുള്ള മുഴുവൻ കമ്പനികളും ഇതിൻ്റെ അകത്തും വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മൗനം കുറ്റസമ്മതമെന്ന് ചെന്നിത്തല. ഇത് മറുപടി പറയാതിരിക്കുന്ന ധാർഷ്ട്യമാണ്. ഇതൊരു ഓർഗനൈസ്ഡ് ലൂട്ടാണ്. SRIT ചുമതലയേറ്റതിനു പിന്നാലെ ഉന്നത ഇടപെടലിലൂടെ കെ ഫോൺ സർവീസ് പ്രൊവൈഡറെ മാറ്റി. വിശദമായ വാർത്തകളിലേക്ക്. ജീവനെടുത്ത അനാസ്ഥ. വീണ്ടും ജീവനെടുത്ത് റോഡിലെ കുഴി. ആലപ്പുഴ കൊമ്മാടിയിൽ കലുങ്കു നിർമ്മാണത്തിനായി റോഡിന് കുറുകെ കുഴിച്ച കുഴിയിൽ സൈക്കിൾ യാത്രക്കാരൻ വീണ് മരിച്ചു. ഇന്നലെ രാത്രി 10 സംഭവം. 5 താഴ്ചയുള്ള കുഴിയെടുത്തിട്ടും റോഡിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും അടയ്ക്കാതെ വഴിവിളക്കില്ലാത്ത സ്ഥലത്ത് മുന്നറിയിപ്പ് ബോർഡ് മാത്രം സ്ഥാപിച്ച് തൊഴിലാളികൾ പോവുകയായിരുന്നു. ആലപ്പുഴ ടൗണിലെ കൊമ്മാടി എന്ന ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ കൊമ്മാടി പാലത്തിലേക്കുള്ള ഒരു അപ്രോച്ച് റോഡാണ് ഇവിടെ. ഇവിടെ ഒരു കലുങ്കിന്റെ നിർമ്മാണം നടന്നു വരികയായിരുന്നു. ഈ ദൃശ്യം കാണാൻ കഴിയും. വളരെ ടാറിട്ട റോഡാണ്. ഈ റോഡിന്റെ ഒത്ത നടുവിലൂടെയാണ് ഈ കലുങ്ക് പണിയുന്നത്. ഇന്നലെ വൈകിട്ട് ഈ പണി ഈ കുഴിയെടുത്ത് പണി അവസാനിച്ച ശേഷം ഇതിന് പിന്നാലെ രാത്രി 10 മത്സ്യത്തൊഴിലാളിയായ ജോയ് ഇതുവഴി കടന്നുപോയത്. അദ്ദേഹം സ്ഥിരമായി പോകുന്ന ഒരു വഴിയാണ്. ഈ കുഴിയെടുത്തുകാരും ജോയിക്ക് അറിയില്ലായിരുന്നു. സൈക്കിളിലായിരുന്നു ജോയ് വന്നുകൊണ്ടിരുന്നത്. നേരെ ഈ കുഴിയിലേക്ക് വീഴുകയായിരുന്നു. രാത്രി 10 വലിയ ഇരുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വലിയ കുഴിയിൽ ജോയ് വീണത് ആരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പിന്നീട് കേബിൾ ജീവനക്കാർ ഈ വഴി വന്നപ്പോഴാണ് ജോയ് വീണെടുക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. അങ്ങനെ രാത്രി 9 ഞാൻ വന്നു വീട്ടിലേക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ അവിടുന്ന് ലൈറ്റ് ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞാൽ ലൈറ്റ് ഒന്നും വേണ്ട. ഞാൻ 3 ഇവിടെ വന്ന് പറഞ്ഞു ലൈറ്റ് ഇട്ട് കൊടുക്കാമെന്ന്. അവിടെ ഇവർ സമ്മതിച്ചില്ല. വിളിച്ചു വരുത്തിയ ഒരു അപകടം, ഒരു ജീവൻ പൊഴിഞ്ഞു പോയി. അത് തന്നെയല്ലേ, ഈ പണി തുടങ്ങുന്ന ഈ റോഡ് മുറിക്കാൻ തുടങ്ങിയത് 4 ശേഷമാണ്. 4 ശേഷം ഇത് പൊഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടം വരെ വന്ന് JCV ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു ഇപ്പുറത്ത് പൈപ്പുണ്ട് അത് നോക്കണമെന്ന് പറഞ്ഞു. അത് അവർ ശ്രദ്ധിക്കപ്പെട്ടില്ല. അവർ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഈ റോഡിന്റെ ഒത്ത നടുവിലൂടെ 5 താഴ്ചയുള്ള ഒരു കുഴി എടുത്ത ശേഷം ഉദ്യോഗസ്ഥരും തൊഴിലാളികളും മടങ്ങിപ്പോയത് വളരെ ഗുരുതരമായ വീഴ്ചയാണ്. ഈ വീഴ്ചയ്ക്ക് ബലിയടയേണ്ടി വന്നത് സാധാരണക്കാരനായ ഒരു മത്സ്യത്തൊഴിലാളിയായ ജോയ് എന്ന ഒരു ഒരു മനുഷ്യനാണ്.
കൊമ്മാടിയിൽ നിന്നും സലാം പി ഹൈദറോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. റോഡിലെ ക്യാമറ പദ്ധതി വഴി പിഴ ചുമത്തുന്നതിനുള്ള നടപടികൾ വൈകും. അന്തിമ ധാരണാപത്രം കെൽട്രോണും ഗതാഗത വകുപ്പും ചേർന്നുണ്ടാക്കുമെന്ന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നെങ്കിലും അഴിമതി ആരോപണങ്ങളും വിവാദങ്ങളും വന്നതോടെ നടപടികൾ വൈകുകയാണ്. അഴിമതി ആരോപണം ഉയർന്ന പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിടാൻ ഉദ്യോഗസ്ഥരും മടിക്കുന്നു. ഈ മാസം 20 മുതലാണ് ട്രാഫിക് ക്യാമറ വഴി പിഴ ഈടാക്കാനുള്ള നോട്ടീസ് അയക്കേണ്ടത്. അന്നു മുതൽ 3 മാസം കഴിയുമ്പോൾ കെൽട്രോണിന് ആദ്യ ഗഡുവായ 11 കോടി സർക്കാർ നൽകണം. പിഴ നോട്ടീസ് അയക്കുന്നതിന് മുമ്പ് ഇതിന്റെ ചെലവും കെൽട്രോണിനുള്ള തിരിച്ചടവും 5 വർഷത്തിനു ശേഷമുള്ള പരിപാലനവും പുതിയ കരാർ ഒപ്പുവയ്ക്കണം. നിലവിലെ സാഹചര്യത്തിൽ നിയമപരമായ കടമ്പകൾ ഏറെയാണ്. 2020 മെയ് 28 ഗതാഗത കമ്മീഷണറായിരുന്ന ആർ ശ്രീലേഖയും കെൽട്രോൺ MD ആയിരുന്ന ഹേമലതയും തമ്മിലുണ്ടാക്കിയ ധാരണാപത്ര പ്രകാരമാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. പിഴവുകൾ നിറഞ്ഞ ധാരണാപത്രം തിരുത്താനും പുതിയ കരാർ ഉണ്ടാക്കാനുമാണ് മന്ത്രിസഭാ യോഗ തീരുമാനം. വിവാദങ്ങൾ ഉയർന്നതോടെ ക്യാമറ ഇടപാടിൽ AG യുടെയും വിജിലൻസിന്റെയും വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും അന്വേഷണം നടക്കുകയാണ്. വിശദമായ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം നയപരമായ തീരുമാനം സർക്കാർ എടുക്കണം. അന്തിമ ധാരണാപത്രത്തിൽ ഇതിനുശേഷം ഒപ്പിടാമെന്ന നിലപാടിലാണ് ഉന്നത ഉദ്യോഗസ്ഥരും. കഴിഞ്ഞ മാസം 20 മുതൽ പിഴയ്ക്കു പകരം ബോധവൽക്കരണ നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും അതുപോലും തർക്കം കാരണം ഇതേവരെ നടപ്പിലായിട്ടില്ല. 5 വർഷത്തെ കരാറിന് ശേഷം 6ഉം 7ഉം വർഷം പരിപാലന തുക 5% ആയിരിക്കുമെന്നായിരുന്നു ആദ്യ ധാരണാപത്രം. ബാക്കി 3 വർഷത്തെ പരിപാലനത്തിന് മറ്റൊരു കരാർ ഉണ്ടാക്കണമെന്നായിരുന്നു ധാരണ. എന്നാൽ പുതിയ തീരുമാനപ്രകാരം പരിപാലന തുക 5 വർഷവും 7% കടക്കരുതെന്നാണ്. IT വകുപ്പുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ധാരണാപത്രം ഒപ്പുവയ്ക്കണമെന്ന സർക്കാർ തീരുമാനത്തെ കെൽട്രോൺ അംഗീകരിക്കുന്നുമില്ല. ഇതിനിടെ ഉപകരാർ ഏറ്റെടുത്ത കമ്പനികൾ പണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും മോട്ടോർ വാഹന വകുപ്പ് മുന്നിൽ കാണുന്നുണ്ട്. പദ്ധതി പൂർത്തിയാക്കി 1.5 വർഷത്തിനു ശേഷവും പണം ലഭിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി കമ്പനികൾ കോടതിയെ സമീപിച്ചാൽ സർക്കാർ നിലപാട് എന്തെന്നത് ഏറെ നിർണായകമായിരിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കെ ഫോണിലും ആരോപണം. റോഡിലെ ക്യാമറയിൽ മാത്രമല്ല അഭിമാന പദ്ധതി എന്ന് സർക്കാർ പറയുന്ന കെ ഫോണിന് പിന്നിലും SRIT എന്ന സ്വകാര്യ സ്ഥാപനത്തെ മുൻനിർത്തിയുള്ള വലിയ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം. 50% എസ്റ്റിമേറ്റ് തുക ഉയർത്തി നിർമ്മാണ കരാർ നൽകിയത് മുതൽ കെ ഫോണിന്റെ മാനേജ്മെന്റ് സർവീസ് പങ്കാളിയായി SRIT തെരഞ്ഞെടുത്തതിൽ വരെ വൻ ക്രമക്കേടുണ്ടെന്നാണ് ആരോപണം. പ്രസാഡിയോ അടക്കം വിവാദ കമ്പനികളുടെ പങ്കാളിത്തം തെളിയിക്കുന്ന രേഖകൾ കൂടി പുറത്തുവിട്ടായിരുന്നു രമേശ് ചെന്നിത്തലയുടെയും VD സതീശന്റെയും വാർത്താസമ്മേളനം. കെ ഫോണിന്റെ തുടക്കം മുതൽ SRIT ഉണ്ട്. ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് ശൃംഖല സ്ഥാപിക്കുന്നതിന് കരാർ ഏറ്റെടുത്ത ഭാരത് ഇലക്ട്രോണിക്സിന്റെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യത്തിലെ 4 കമ്പനികളിൽ പ്രധാനി SRIT ആയിരുന്നു. കെ ഫോൺ പദ്ധതിയുടെ നടത്തിപ്പിന് സർക്കാർ കണക്കാക്കിയ 1028 കോടി രൂപ ഒറ്റയടിക്ക് 1531 കോടിയായി ഉയർത്തിയതടക്കം പദ്ധതിക്ക് പിന്നിൽ നടന്ന ക്രമവിരുദ്ധ നീക്കങ്ങളെല്ലാം ഓണാകാതെ കെ ഫോൺ എന്ന പരമ്പരയിലൂടെ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം റിപ്പോർട്ട് ചെയ്തതുമാണ്. പ്രൊപ്രൈറ്റർ മോഡലിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ച ശേഷം ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് സഹായിക്കാൻ കെ ഫോൺ കണ്ടെത്തിയ മാനേജ്മെന്റ് സർവീസ് പ്രൊവൈഡറും SRIT ആണ്. മുൻകരാറുകളിൽ സഹകരിച്ചവരെ ഒഴിവാക്കണമെന്ന മാനദണ്ഡം മറികടന്നാണ് SRIT കെ ഫോൺ MSP ആക്കിയത്. അപ്പോൾ അഴിമതി ക്യാമറ ഇടപാടിൽ നടന്നതിൻ്റെ അതേ മോഡലിൽ ഏകദേശം സെയിം കമ്പനികൾ അന്തിമമായി അതേ കമ്പനികൾക്ക് തന്നെ ലാഭം കിട്ടുന്ന തരത്തിലുള്ള മുഴുവൻ കമ്പനികളും ഇതിൻ്റെ അകത്തും വന്നിരിക്കുകയാണ്. ഒപ്റ്റിക്കൽ ഫൈബർ സ്ഥാപിക്കുന്ന കൺസോർഷ്യത്തിന്റെ ഭാഗമായി SRIT കെ ഫോണിൽ നിന്ന് ലഭിച്ച കരാറിന്റെ ഉപകരാർ അശോക ബിറ്റ്കോണിനാണ് കിട്ടിയത്. അശോക ബിറ്റ്കോൺ ഉപകരാർ നൽകിയത് മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവിന് സ്വാധീനമുള്ള സ്ഥാപനം പ്രസാഡിയോയ്ക്ക്. ഇതൊരു ഓർഗനൈസ്ഡ് ലൂട്ടാണ്. ഇത്രയും വലിയ തെളിവുകൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് വ്യക്തമായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മൗനം കുറ്റസമ്മതമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കെ ഫോൺ ബിസിനസിന്റെ 10% റവന്യൂ വിഹിതം SRIT ക്കാണ്. പദ്ധതി ലക്ഷ്യമിട്ടതിനപ്പുറം ബിസിനസ് നടന്നാൽ 2% അധികം കിട്ടും. ഡാർക്ക് ഫൈബർ വാടകയുടെ പകുതിയും SRIT ക്ക്. അതായത് 1500 കോടി മുടക്കി സർക്കാർ നടത്തുന്ന പദ്ധതിയുടെ ഗുണമത്രയും ചെന്നെത്തുന്നത് സ്വകാര്യ കമ്പനികളിലേക്ക്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ സേവനങ്ങൾ ലഭ്യമാക്കാൻ ടെൻഡർ നടപടികളിലൂടെ കെ ഫോൺ കണ്ടെത്തിയ സർവീസ് പ്രൊവൈഡറെ മാറ്റാൻ ഉന്നതതല സർക്കാർ ഇടപെടൽ. കെ ഫോൺ MSP ആയി SRIT ചുമതലയേറ്റതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് കിട്ടിയ ISP കരാർ IT സെക്രട്ടറി ഇടപെട്ട് റദ്ദാക്കിയത്. ഇതോടെ കെ ഫോണിന്റെ 2ാം ഘട്ട കണക്ഷൻ നടപടികളും അനിശ്ചിതത്വത്തിലാണ്. കെ
കെ ഫോണിന് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ സേവനങ്ങൾ ലഭ്യമാക്കാനാണ് ഐ എസ് പിയെ ക്ഷണിച്ചത്. എം എസ് പി കരാർ ഏറ്റെടുത്ത എസ് ആർ ഐ ടിക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ നിലവിലെ വ്യവസ്ഥയനുസരിച്ച് കഴിയില്ല. കെ ഫോണിന്റെ പ്രവർത്തനങ്ങളിൽ എസ് ആർ ഐ ടി പങ്കാളിത്തം ഉറപ്പിച്ചതിന് പിന്നാലെയാണ് ഐ എസ് പി ടെൻഡറിൽ സർക്കാർ നേരിട്ട് നടത്തുന്ന അപ്രതീക്ഷിത നീക്കങ്ങൾ. സ്റ്റാർട്ടപ്പ് കമ്പനി നേടിയ ടെൻഡർ റദ്ദാക്കാൻ ഐ ടി സെക്രട്ടറി കെ ഫോണിനോട് നേരിട്ട് ആവശ്യപ്പെട്ടതായാണ് വിവരം. ടെൻഡർ മാനദണ്ഡങ്ങളിൽ ആക്ഷേപമുണ്ടെന്നും സർക്കാർ പ്രതിനിധികളടക്കം ഉൾപ്പെട്ട ഫുൾബോഡി യോഗം ചേർന്ന് തയ്യാറാക്കുന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രം റീടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോയാൽ മതിയെന്നുമാണ് കെ ഫോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സർവീസ് പ്രൊവൈഡറെ കണ്ടെത്തിയ ടെൻഡർ നടപടി സർക്കാർ ഇടപെട്ട് റദ്ദാക്കിയതോടെ കെ ഫോണിന്റെ തുടർ പ്രവർത്തനങ്ങളും പ്രതിസന്ധിയിലാണ്. നിലവിൽ 60,000 കണക്ഷൻ ലഭ്യമാക്കാനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ മാത്രമാണ് കെ ഫോണിനുള്ളത്. 14,000 ബി പി എൽ കുടുംബങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞ കണക്ഷൻ ലിസ്റ്റ് സർക്കാർ ലഭ്യമാക്കുന്ന മുറയ്ക്ക് മെയ് അവസാനത്തോടെ കൊടുത്തു തീർക്കാനാണ് ശ്രമം. 17,000 സർക്കാർ ഓഫീസുകളിൽ കെ ഫോൺ ഇതിനകം ഇന്റർനെറ്റ് സേവനം എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2.5 ലക്ഷം കണക്ഷൻ നൽകുന്നതിന് വേണ്ട ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കരാറാണ് സർക്കാർ ഇടപെടൽ കൊണ്ട് എങ്ങും എത്താതെ നിൽക്കുന്നത്. സി പി അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. റോഡ് ക്യാമറയിലും പിന്നാലെ കെ ഫോണിലും അഴിമതി ആരോപണങ്ങൾ ശക്തമാകുമ്പോഴും ഒരക്ഷരം മിണ്ടാതെ മുഖ്യമന്ത്രി. ഇന്നലെയും ഇന്നുമായി നിരവധി പൊതുപരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തെങ്കിലും ആരോപണങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചില്ല. ഇന്നലെ ഇടതുമുന്നണി പൊതുയോഗത്തിലടക്കം പ്രസംഗിച്ചിട്ടും റോഡ് ക്യാമറ അഴിമതിയിൽ പിണറായി പ്രതികരിക്കാത്തത് ഇടത് കേന്ദ്രങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തി. ഇന്ന് കൊല്ലം ജില്ലയിൽ രാഷ്ട്രീയ പരിപാടികളിലടക്കം മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളിലേക്ക് വേഗം തിരിച്ചെത്താം, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സൈബർ അധിക്ഷേപത്തെ തുടർന്ന് കോട്ടയം കടുത്തുരുത്തിയിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിയായ അരുൺ വിദ്യാധരനെ കുറിച്ച് സൂചനകളേതുമില്ലാതെ പോലീസ്. ഇന്നലെ രാത്രിയോടെ അരുണിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയെങ്കിലും അരുണിന്റെ ഒളിയിടത്തെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. അതേസമയം പ്രതിയുടെ അറസ്റ്റ് വൈകുന്നതിനെതിരെ ഇന്നും കടുത്തുരുത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധങ്ങളുണ്ടായി. കടുത്തുരുത്തിയിൽ നിന്ന് എസ് ശ്യാംകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. സൈബർ അധിക്ഷേപത്തെ തുടർന്ന് കടുത്തുരുത്തി കോന്നല്ലൂർ സ്വദേശിനി ആതിര ആത്മഹത്യ ചെയ്ത് 3 ദിവസം പിന്നിടുമ്പോഴും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോഴും പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രതി എവിടെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു കൃത്യമായ വിവരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ മൊബൈൽ ഫോൺ ഓഫായതിനാൽ പോലീസിന്റെ അന്വേഷണം വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഏറ്റവും ഒടുവിൽ കോയമ്പത്തൂരിൽ ഇയാളുണ്ട് എന്നുള്ള വിവരങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും പോലീസ് സംഘം കോയമ്പത്തൂരും തമിഴ്നാടിന്റെ മറ്റ് മേഖലകളും കേന്ദ്രീകരിച്ചും ഇയാളെ സംരക്ഷിക്കാൻ സാധ്യതയുള്ള ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളും ഒക്കെ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണം തുടരുകയാണ്. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയ ശേഷവും അരുൺ വിദ്യാധരൻ എന്ന പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതേസമയം പ്രതിപക്ഷ പ്രതിഷേധം ഇപ്പോഴും വളരെ ശക്തമായി ഉയരുന്നു. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പോലീസ് സ്റ്റേഷനുള്ളിൽ കയറി പ്രതിഷേധം നടത്തിയെങ്കിൽ ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ബി ജെ പിയുടെ നേതൃത്വത്തിലാണ് കടുത്തുരുത്തിയിൽ പ്രതിഷേധം നടന്നത്. ബി ജെ പി പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ ശേഷം അല്പസമയം പ്രധാന പാത, എറണാകുളത്തേക്കുള്ള പ്രധാന പാത ഉപരോധിക്കാനും ശ്രമിച്ചു. പിന്നീട് ഇവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുകയായിരുന്നു. പ്രതിഷേധത്തിനൊടുവിൽ പ്രവർത്തകർ പിന്നീട് പിരിഞ്ഞു പോവുകയായിരുന്നു. ഈ തരത്തിൽ പോലീസിന്റെ അറസ്റ്റ് വൈകുന്തോറും പ്രതിപക്ഷ പ്രതിഷേധം കടുക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഘട്ടത്തിൽ കടുത്തുരുത്തിയിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത്. അതേസമയം പ്രതിയെക്കുറിച്ച് ഇപ്പോഴും ഒരു കൃത്യമായ സൂചന കിട്ടാത്തത് പോലീസിനെ വലിയ ആശയക്കുഴപ്പത്തിലും പ്രതിസന്ധിയിലും ആക്കുകയും ചെയ്യുന്നുണ്ട്. കടുത്തുരുത്തിയിൽ നിന്ന് അരവിന്ദ് ചന്ദ്രനൊപ്പം എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ചിന്നക്കനാലിൽ നിന്നും മയക്കുവെടി വെച്ച് പിടികൂടി പെരിയാർ കടുവാ സങ്കേതത്തിൽ തുറന്നുവിട്ട അരിക്കൊമ്പൻ തമിഴ്നാട്ടിലെ മേഘമലയ്ക്ക് സമീപമെത്തി. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ തമിഴ്നാട് വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കി. ഇന്നലെ വൈകുന്നേരം പെരിയാർ കടുവാ സങ്കേതത്തിലെ മാവടി ഭാഗത്തായിരുന്നു അരിക്കൊമ്പൻ ഉണ്ടായിരുന്നത്. ചിന്നക്കനാലിലെ പോലെ രാത്രിയിൽ വനത്തിനുള്ളിലൂടെ അരിക്കൊമ്പൻ സഞ്ചാരം തുടങ്ങി. വട്ടത്തൊട്ടി ഹൈവേ അണക്കെട്ട്, അപ്പർ മണലാർ എന്നീ സ്ഥലങ്ങൾക്ക് സമീപമുള്ള അതിർത്തിയിലെ വനമേഖലയിലൂടെ ഇരവെങ്കലാർ ഭാഗത്തെത്തി. ഇവിടുത്തെ വനത്തിനുള്ളിൽ ഉണ്ടെന്നാണ് സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തെ വനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങിയാൽ മേഘമലയിലെ തേയിലത്തോട്ടത്തിലേക്കെത്താം. തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ ഇവിടെയുമുണ്ട്. അതിനാൽ ഈ ഭാഗത്തുള്ളവരോട് ജാഗ്രത പാലിക്കാൻ തമിഴ്നാട് വനംവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാടിന് വെളിയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ വനപാലക സംഘത്തെയും നിയോഗിച്ചു. വനത്തിൽ തുറന്നുവിട്ട കരടിക്കവലയ്ക്കും സീനിയർ ഓടയ്ക്കും ഇടയിലുള്ള സ്ഥലത്തുനിന്നും 20 കിലോമീറ്ററോളം അകലെയാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഞ്ചരിച്ച പാതയിലൂടെ തന്നെ തിരികെ തുറന്നുവിട്ട ഭാഗത്തേക്ക് വരുന്നതായി സിഗ്നൽ ലഭിച്ചിരുന്നു. വനത്തിനുള്ളിൽ നിന്നും പുറത്തിറങ്ങാൻ സാധ്യത കുറവാണെന്നാണ് വനംവകുപ്പ് പറയുന്നത്. മംഗളാദേവി വനമേഖലയിൽ നിന്നാണ് മേഘമലയിലേക്ക് പോയത്. നാളെ മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്രാപൗർണമി ഉത്സവമായതിനാൽ നിരവധി പേർ ഇവിടേക്കെത്തും. അരിക്കൊമ്പൻ ഈ ഭാഗത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ വനപാലകരെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. ക്ഷേത്ര പരിസരത്ത് എത്തിയാൽ ആവശ്യമെങ്കിൽ പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് തുരത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.
ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചുറ്റുവട്ട വിശേഷങ്ങളുമായി അമീൻ.